വി അൻവർ എം എൽ എ നമ്മളോട് തത്സമയം സംസാരിക്കും. പ്രശാന്ത് നിലമ്പൂർ റെഡിയാണ്. പ്രശാന്ത്, അൻവറോട് തന്നെ സംസാരിക്കാം. പിജി പി വി അൻവർ എം എൽ എ ഇപ്പോൾ നമ്മളോട് സംസാരിക്കും. അദ്ദേഹം ഈ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒതായിലെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇന്നലെ വലിയ വിവാദമുണ്ടായി, വലിയ ആരോപണങ്ങളുണ്ടായി, വാർത്താസമ്മേളനങ്ങളുണ്ടായി, ആകാംക്ഷയുടെ ഇതിലായിരുന്നു. പക്ഷെ ആ ഒരു ടെൻഷനൊന്നും എം എൽ എക്ക് കാണുന്നില്ല. എങ്ങനെ? എന്തിനും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. പൊതുവിലും ടെൻഷൻ ഇല്ല എന്ന് തന്നെ പറയാം. ഇന്നലത്തെ കാര്യം എന്താ? പ്രത്യേകിച്ച് ഒരു ടെൻഷനും ഇല്ല. ഇന്നിപ്പോ എന്തൊക്കെയാണ് പരിപാടി? ചില തെളിവുകളൊക്കെ ഒന്ന് പുറത്തുവിടും, മാധ്യമങ്ങളെ കാണിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്നലെ പറഞ്ഞില്ല, 10 മണിക്ക് മുമ്പ് കൊണ്ടോട്ടി പോകണം. ഇപ്പൊ ഈ കൊണ്ടോട്ടിയിലെ ഈ സ്വർണം ഉരുക്കി പോലീസിന് സ്ഥിരമായിട്ട് ഉരുക്കി കൊടുത്തിരുന്ന ഒരുത്തനുണ്ട്, ഒരു തട്ടാന് കോൾഡ് സ്മിത്ത്. അവനെ കുറിച്ച് അന്വേഷിക്കണം എന്നാണ് ഞാനിപ്പോ പോലീസ് കൊടുത്തിരുന്ന മൊഴിയിലൊരു പ്രധാന ഭാഗം. ഒരു അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല. ഞാൻ മിനിയാന്ന് വിളിച്ച് അന്വേഷിച്ച മണി അയാൾ സാധുവാളയൊക്കെ ഒന്നുമില്ല എന്നാണ് ഒരു പോലീസ് ഓഫീസർ പറഞ്ഞത്. അപ്പൊ അവർക്ക് ഇതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൊണ്ടോട്ടി അങ്ങാടിയിലാണ്. അപ്പൊ അത് നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരണം എങ്ങനെയുണ്ട് അന്വേഷണം എന്നുള്ളതൊന്നും അറിയണ്ടേ. ഇന്നലെ ഈ ആരോപണം വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് കാരണം ഉന്നയിച്ചതുപോലെ സി പി എം വലിയ വിമർശനമുണ്ട്. ഉറപ്പല്ലേ, വിമർശിക്കാനും പറ്റുമോ? വിമർശനവും സ്വയം വിമർശനവും ഒക്കെ ഉള്ള പാർട്ടിയല്ലേ സി പി എം? അത്ര കണ്ടാ മതി, സ്വാഭാവികമല്ലേ. അതിനു കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയകളിലേക്ക് പോകുമ്പോൾ എം എൽ എയുടെ പങ്കും കൂടി അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ? സംശയമുണ്ട്. അതായത് ഇപ്പൊ ഇന്നലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് ഇറക്കിയ പ്രസ്താവനയിൽ അത് പറയുന്നുണ്ട്. എം എൽ എയുടെ വാർത്താസമ്മേളനത്തിൽ ഇരുത്തിയത് കാണിച്ച വീഡിയോ ഒക്കെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ സ്വർണ്ണക്കള്ളക്കടത്തിലേക്ക് എം എൽ എ കൂടി ബന്ധപ്പെടുത്തുകയാണോ പാർട്ടി? അല്ല, അതുകൊണ്ടാണല്ലോ ഇന്നലെ അങ്ങനെ ചെയ്യേണ്ടി വന്നത്. മുഖ്യമന്ത്രി ചെയ്ത പണിയതാണല്ലോ. ഞാൻ ഇത്ര വൈകാരികമായി പബ്ലിക്കായി പ്രതികരിക്കേണ്ടി വന്നത് ഞാൻ ചെയ്തതല്ല, സി എം എ ചെയ്യിച്ച പണിയാണ്. എന്നെ കള്ളനാക്കാനാണ് നോക്കിയത്. സ്വാഭാവികമായും പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. 180-ത്തോളം കേസുണ്ട് പോലീസ് എടുത്ത്. അവരിലൊരു 10 ആളെങ്കിലും വിളിച്ച് പോലീസ് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല എന്താണ് പോലീസ് ചെയ്തത് എയർപോർട്ടിൽ വെച്ചിട്ടെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നെ എന്താ പറയുന്നത്? ഞാൻ കുറെ ആയിട്ട് അതില് ഗുഡ് മോർണിംഗ് ഓ കേൾക്കാൻ പറഞ്ഞോളൂ. 2021 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയ്ക്ക് ഞാനും പ്രശാന്തും ഇതേപോലെ ആ ഉദായിലെ വീട്ടിലെ തളത്തിലിരുന്ന് നമ്മൾ ചായ കുടിക്കുകയും വർത്താനം പറയുകയും രാഷ്ട്രീയം ചർച്ച ചെയ്യുകയൊക്കെ ചെയ്ത് ഞാൻ ഓർക്കുകയായിരുന്നു രാവിലെ സംസാരിച്ചപ്പോ പ്രശാന്തിനോട്. അതെ, അത് ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. പി ജി ഒന്ന് ആ ചിപ്സ് ഇപ്പോഴും ഉണ്ട് പറയുന്നു പ്രശാന്ത്. ഞാൻ പറയപ്പോ നമ്മൾ പണ്ടേ ഉള്ളത് ചിപ്സാണ്, ഇപ്പോഴും ചിപ്സാണ് ഉള്ളത്. ഇപ്പൊ എല്ലായിടത്തും കാഷ്യൂനട്ടും പിന്നെ എന്താ വേറെ എന്തൊക്കെയാണല്ലോ. അതെ അതെ, അല്ല ഞാൻ ചോദിക്കാൻ വന്നത് ചിപ്സിലും എന്താ പറയാ, കഴിഞ്ഞിടയ്ക്ക് പി വി അൻവർ പറയുന്നുണ്ടായിരുന്നു ഉറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി എന്ന്. ഇന്നലെ നന്നായി ഉറങ്ങിയോ? പിന്നെ ഉറങ്ങാത്ത കുഴപ്പമില്ല, ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയ സത്യത്തില്. ഉറങ്ങാൻ എന്താ പറയാ, ഉറങ്ങാൻ കിടന്നാ ഞാൻ ഇപ്പോഴും ഉറങ്ങുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഉണരൊരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഉണരും. ഈ ബ്രെയിൻ ഇങ്ങനെ ചൂടായിട്ടാന്ന് തോന്നുന്നു. പിന്നെ രണ്ടാമത് കിടന്ന ഉറക്കം വരാറില്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ പണിയിൽ ഏർപ്പെടും. ഒരു ഫ്ലക്സ് വീടിനടുത്ത് വന്നിട്ടുണ്ട്. വിരട്ടലും വിലപേശലും വേണ്ട, ഇത് വേറെ പാർട്ടിയാണെന്ന്. അത് കുഴപ്പമില്ല, അതിപ്പോ ഇവിടെ പറയായിരുന്നു. അത് വെച്ചിരിക്കുന്നത് നമ്മുടെ സ്ഥലത്ത് തന്നെയാണ്, കാരണം സഖാക്കൾക്ക് അത് വെക്കാൻ ഇവിടെ സ്ഥലമല്ല. വീടിന്റെ മുമ്പിൽ റോഡ് വീതി കുറവാ കുറച്ച്. അപ്പൊ പിന്നെ വെക്കാൻ നമ്മളെ പറമ്പുള്ളൂ. അപ്പൊ എന്നോട് ചോദിച്ചു വെക്കട്ടെ, എന്തോ കുഴപ്പം, ഈ പാർട്ടിക്ക് വിമർശനമില്ലല്ലേ. അതിനേക്ക് അത്രേ കാണാം, ആ സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ കണ്ടാ മതി. ഒരു കാര്യം ചോദിക്കട്ടെ, സി പി ബി അൻവർ, തുടക്കത്തിൽ എസ് പി ഓഫീസിൽ നിന്ന് തുടങ്ങിയ താങ്കളുടെ ഈ പോരാട്ടം ഓരോ പടിയും കടന്ന് നിവൃത്തി കിട്ട് ഓരോ ക്വാദലും അടയുമ്പോൾ ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയിലേക്ക് താങ്കൾ വിരൽ ചൂണ്ടുകയാണോ, അതോ താങ്കൾ ഒരു തിരക്കഥ പോലെ ആദ്യമേ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ച് താഴെ നിന്ന് തുടങ്ങിയാണോ? അങ്ങനെ വിലയിരുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ സത്യം എന്താണ്? ഒരിക്കലുമില്ല. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ പി ശശിയുടെ ഈ എന്താ പറയാ പൊളിറ്റിക്കൽ ഡിസിഷനിൽ നിന്ന്, പോലീസിനെ കൊണ്ട് പാർട്ടി പ്രവർത്തകർക്കുണ്ടായ ഈ എന്താ പറയാ വലിയ അപമാനം, അത് മുഖ്യമന്ത്രിയിലേക്ക് പ്രതിഫലിച്ചിരുന്നു. അദ്ദേഹത്തോടൊരു വെറുപ്പായി തുടങ്ങിയിരുന്നു പാർട്ടി പ്രവർത്തകരിൽ മിക്കതും പലരും പങ്കുവച്ചിട്ടുള്ളതാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് സി എമ്മിനെ രക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആത്മാർത്ഥമായി ഇതിനെ ഇറങ്ങിയിരുന്നത്. പി ശശിയാണ് ഇതിന്റെ മുഴുവൻ കാരണക്കാരനെന്ന ഉറച്ച ബോധ്യത്തിലാണ് ഞാൻ ഈ പോരാട്ടം ആരംഭിച്ചത്. പക്ഷെ പെട്ടെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യൂട്ടേൺ അടിച്ചിട്ട് എന്നെ കള്ളനാക്കുകയാണ്. എന്നെ കള്ളക്കടത്തുകാരുടെ ഒരു ഒരു നേതാവാക്കി അദ്ദേഹം പബ്ലിക്കിൽ പറയുമ്പോൾ അത് ആർക്ക് താങ്ങാൻ കഴിയുക? എനിക്കൊന്നും ജീവിതത്തിൽ ഒരിക്കലും താങ്ങാൻ കഴിയില്ല. കാരണം നമ്മൾ വന്ന പാരമ്പര്യം നമ്മുടെ പശ്ചാത്തലമൊക്കെ സി എമ്മിനെ നന്നായിട്ട് അറിയുന്നതാണ്. വീട്ടിൽ നവകേരള സദസ്സിന്റെ അന്ന് വീട്ടിൽ വന്ന സമയത്ത് ഉച്ചക്ക് ഇവിടെയായിരുന്നു എല്ലാ മന്ത്രിമാർക്കും നേതാക്കൾക്കും ഒക്കെ ഭക്ഷണം, വിശ്രമം വീട്ടിൽ തന്നെയായിരുന്നു.
അന്ന് തമാശയിലാണെങ്കിലും നെഹ്റു കിടന്ന റൂം എവിടെ എന്ന് ചോദിച്ച ആ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതെല്ലാം അറിയുന്ന സി എം ഒരൊറ്റയടിക്ക് പിന്നെ എന്താ പറയാ, ഒരു കള്ളക്കടത്തുകാർ അതാർക്കാ താങ്ങാൻ കഴിയുക? അതിലപ്പുറമുള്ളൊരു പൊളിറ്റിക്സ് ഒന്നും എന്നെ സംബന്ധിച്ചില്ല, എന്റെ കുടുംബത്തിനെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് ഞാൻ കള്ളനല്ല, ഇതാണ് കേരളത്തിലെ പോലീസാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരാണ് ഈ തിരിച്ചുവിടുന്നത് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത എനിക്കില്ലേ? ആ പണി അദ്ദേഹം എന്നെ കൊണ്ട് എടുപ്പിച്ചു, അത് എടുപ്പിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്നെ കുറഞ്ഞു കാണാൻ പാടില്ലായിരുന്നു. പിന്നെ മറ്റതൊക്കെ പോട്ടെ, റോഡിലൂടെ നടന്നിരുന്ന കോൺഗ്രസ്സുകാരനാണ് കയറി വന്നതാണ്, അത് അവരെ സംസ്കാരം, അതൊക്കെ ഐ അഗ്രി വിത്ത് ദാറ്റ്, അതിലൊന്നും പ്രശ്നമില്ല. ഞാൻ അങ്ങനെ തന്നെ പോയതാ, നമ്മളിങ്ങനെ നാട്ടിലൂടെ നടക്കുന്ന ഒരു സാധാരണ കോൺഗ്രസ്സുകാരനായിരുന്നു അന്നും, ഇന്നും നാട്ടിലൂടെ നടക്കുന്ന ഒരു ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ. നമ്മൾ ഈ മണിമാളികകളും സമ്പന്നരെയും തേടിയൊന്നും എവിടെയും പോകാറില്ല, സാധാരണ മനുഷ്യരുടെ കൂടെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. എനിക്ക് ഇപ്പോഴും ഈ അമ്പരചുംബികള് നോക്കി ഒരു കെട്ടിടത്തെയോ അല്ലെങ്കിൽ ഒരു വീടോ നോക്കിയാൽ നിൽക്കല്ല, പക്ഷെ ഇപ്പോഴും ചെറിയൊരു കുടിൽ കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്, അതിന് കയറി ഇരിക്കുന്നത് എനിക്കൊരു സന്തോഷമാണ്. ആ കൊലായി എന്റെ ഒരു വീക്ക്നെസ്സാണ്, അതെന്റെ മനോഗത അങ്ങനെയാണ്. പക്ഷെ പുള്ളിക്ക് ആള് തെറ്റിപ്പോയി, അതുകൊണ്ട് വന്നതാ. പി വി അൻവർ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പി ശശിയുടെ ക്യാബിനിലേക്ക് ചൂണ്ടി ആരാണ് പിണറായിയെ തകർക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നൊരാളാണ് ശ്രീ പി വി അൻവർ. അങ്ങനെ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ആരും പറയുന്നില്ല, പാർട്ടി വേദികളിൽ പോലും വിമർശനമില്ല. അതുകൊണ്ട് താങ്കളുടെ സംസാരമൊക്കെ എല്ലായിടത്തും താങ്കൾ ആവർത്തിച്ച് പറയുന്നത് സാധാരണ സഖാക്കൾക്ക് വേണ്ടി എന്നുള്ളതാണ്. പാർട്ടിക്കുള്ളിൽ നീതിക്ക് വേണ്ടി നടക്കേണ്ട പോരാട്ടം പുറത്തു നിന്ന് പി വി അൻവർ നയിക്കുകയാണോ? അല്ല, അത് എല്ലാ വിഷയങ്ങളും ഇങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മളൊരു കുടുംബത്തിലെ പ്രശ്നമാണെങ്കിൽ ആദ്യം ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അവർ തമ്മിൽ സംസാരിക്കും. പിന്നീട് എന്താ ചെയ്യുക? അവർ തമ്മിൽ സെറ്റിൽ ആവുന്നില്ലെങ്കിൽ കുടുംബത്തിലെ ബന്ധപ്പെട്ടവർ സംസാരിക്കും. പിന്നെയും ഈ വിഷയങ്ങൾ വഷളാവുകയാണെങ്കിൽ പബ്ലിക്കിലെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പൊതു വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകളുമായി സംസാരിച്ച് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കുടുംബങ്ങൾ ശ്രമിക്കും. ഇതെല്ലാം പരിശ്രമം, അതൊക്കെ സ്വകാര്യമായിരിക്കും. അതിലൊന്നും ആ വിഷയം പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെന്താ ചെയ്യുക? അവർ കോടതിയിൽ പോകും. എന്റെ സ്ഥിതി അത് തന്നെയാണ്. ഞാൻ വന്ന് നിൽക്കുന്നത് ഇപ്പൊ ജനകീയ കോടതിയിലാണ്. ആ ജനകീയ കോടതിയിലെ ജഡ്ജി എന്ന് പറയുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് വരുന്ന സഖാക്കളാണ്. അവരുടെ മുന്നിലേക്ക് ഈ വിഷയം എത്തിച്ചതാണ്, അവിടെയാണ് വിഷയം. ഞാനായിട്ട് ഒരു സംശയം ചോദിക്കട്ടെ. പി ശശി CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പിണറായി വിജയൻ 6.5 പതിറ്റാണ്ടോളം പ്രവർത്തന പാരമ്പര്യമുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒന്നാമനാണ്. പി ശശിയെ പിണറായി വിജയന് ഭയമാണോ, തള്ളാൻ പറ്റാത്തതിലുള്ള നിവൃത്തികേടാണോ? അല്ല, തള്ളാൻ പറ്റാത്ത നിവൃത്തികേടൊന്നും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ആരെയും തള്ളാൻ ശേഷിയുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കണം, അപ്പോൾ നടക്കും. ഇപ്പൊ നടന്നതെന്താ? അദ്ദേഹത്തെ തള്ളാൻ ഭയമാണ് CMN എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാവും ഭയം തന്നെയാണ് അദ്ദേഹത്തെ? അതെനിക്കറിയില്ല. പി ശശി ഏറ്റവും മഹനീയമായ എന്താ പറയാ, എന്ത് വാക്ക് ഉപയോഗിച്ച്, എന്ത് പ്രവർത്തനം നടത്തുന്നവർ, മാതൃകാപരമായ പ്രവർത്തനം. എന്ത് മാതൃകയാണ്? അദ്ദേഹം അതൊന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതൊന്ന് വിശദീകരിക്കട്ടെ. എന്നോട് വിശദീകരിക്കണ്ട, എനിക്കതിന് ആവശ്യമില്ല, എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. കേരളത്തിലെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതൊന്ന് വിശദീകരിച്ചു കൊടുക്കട്ടെ, എന്താണ് മാതൃകാപരമായ പ്രവർത്തനം പി ശശി നടത്തി. പി വി അൻവറിന്റെ ബോധ്യമായി താങ്കൾ പരസ്യമായി പറഞ്ഞത് MR അജിത് കുമാർ അല്ല, അതിന്റെ മുകളിലിരിക്കുന്ന അദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്ന പി ശശിയാണ് ഈ മാഫിയ സംഘങ്ങളുടെ മുഴുവൻ നിയന്ത്രണത്തിന്റെ പങ്ക് പറ്റുന്നതെന്നുള്ളതാണ്. ആ പി വി എൻ ആ പി ശശിയെ പിണറായി വിജയൻ ഓണപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ വ്യാഖ്യാനം? അല്ല, അത് പി ശശിയുടെ ഈ മഹനീയമായ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നത് എങ്ങനെയാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണ്ണൂരിലെ സഖാക്കളോട് ചോദിച്ചാൽ മതി. മലപ്പുറത്തെ സഖാക്കൾ പോട്ടെ, മലപ്പുറത്തെ സഖാക്കൾ രണ്ടാം നമ്പറാണ്, അതിൽ പോട്ടെ. ഒന്നാം നമ്പർ സഖാക്കളാണല്ലോ കണ്ണൂരിലുള്ളതിൽ, തർക്കമില്ലല്ലോ. ആ സഖാക്കളോട് CMN അന്വേഷിക്കട്ടെ. പി ശശിയെക്കുറിച്ച് ഒരു 100 കമ്മ്യൂണിസ്റ്റുകാരെ വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിച്ചിട്ട് അതിൽ രണ്ടാള് പോട്ടെ, 5 പേര് പി ശശി കൊള്ളാം എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ CMO പറഞ്ഞ 95 ആളെയും വിട്ടേക്കൂ. CMO പറഞ്ഞത് ശരിയാണ്, പി ശശി മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. ഒരാളെ കിട്ടില്ല, ഒരു സിംഗിൾ കമ്മ്യൂണിസ്റ്റുകാരന്, കമ്മ്യൂണിസ്റ്റ് ആയവനായിട്ടോ, കമ്മ്യൂണിസ്റ്റ് കുപ്പായം അണിഞ്ഞവനല്ല, ആ പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ച് രക്തസാക്ഷികളുണ്ടായ ധീരോദാത്തമായ ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്ത 1000 കണക്കിന് സഖാക്കൾ കണ്ണൂരുണ്ടല്ലോ, അതിൽപ്പെട്ട
ഒരു 100 ആളെ വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട സി എം എന്ന് ചോദിക്കട്ടെ പി ശശിയുടെ പ്രവർത്തനം എങ്ങനെയുണ്ടത്. അപ്പൊ അറിയാ വിവരം. പി വി അൻവർ ഇന്നലെ ഉന്നയിച്ചതിൽ ഏറ്റവും ഗൗരവതരമായ ആരോപണമായിട്ട് എനിക്ക് തോന്നിയത് 6 പതിറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് സ്വന്തം കുടുംബത്തിനെതിരായ ആരോപണങ്ങളിൽ നിന്ന് തടിയൂരാൻ വേണ്ടി ഒരു എ ഡി ജി പിയെ ദൂതനാക്കി ആർ എസ് എസുമായി വിലപേശി അല്ലെങ്കിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഉത്തമ ബോധ്യത്തിൽ തന്നെ പി വി അൻവർ പറഞ്ഞ ആരോപണമാണോ അത്? അല്ല, ഇതിൽ ഇതെല്ലാം ബോധ്യപ്പെടുത്തേണ്ടത് സി എം ആണ്, ഇനി ഞാനല്ല. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഞാൻ ആവർത്തിച്ചതെന്നും പറഞ്ഞ് ഇതിങ്ങനെ സ്വപ്ന സുരേഷിനെ പോലെ നാട് നിങ്ങളെ നടക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയേണ്ട വിഷയങ്ങൾ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞതല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ഈ സമൂഹത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, സ്വർണ്ണക്കള്ളക്കടത്ത് ഒരു സിറ്റിംഗ് ജഡ്ജി സുപ്രീം സ്റ്റേറ്റ് എന്താണ് നമ്മുടെ ഹൈക്കോർട്ട് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കട്ടെ, സി എം അതിന് തയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം അതാണ്. ഇപ്പൊ ഈ പറയുന്ന തൃശ്ശൂർ പൂരം ഒരു സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കട്ടെ, ഇതെല്ലാം ഇപ്പൊ സി എമ്മിന്റെ തലയിൽ നിൽക്കല്ലേ. എന്തിനാണ് ഇതിനെയൊക്കെ തടുത്തുവിടുന്നത്? അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ കൃത്യമായി അത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് അതെല്ലാം അദ്ദേഹം കളഞ്ഞു വിളിച്ചതാണ്. ഒറ്റ കാര്യം കൂടി, ശ്രീ പി വി അൻവർ പറയുന്നത് തന്നെയാണ്, ഒറ്റ കാര്യം കൂടി, പാർട്ടിക്കുള്ളിൽ മുഹമ്മദ് റിയാസിനെ രണ്ടാമനാക്കാനൊരു നീക്കം നടക്കുന്നുണ്ടോ? അതൊന്നും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. റിയാസിന് ചിലപ്പോൾ അങ്ങനെ ആഗ്രഹം ഉണ്ടാവും, സി എം എനും ചിലപ്പോൾ അങ്ങനെ ആഗ്രഹം ഉണ്ടായി എന്ന് വരും. അതൊന്നും ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പാർട്ടി പിരിച്ചു വിടേണ്ടി വരും. എത്രയോ സീനിയർ മോസ്റ്റ് ലീഡേഴ്സ് അതിലുണ്ടല്ലോ. അപ്പോ ആ ലെവലിൽ തന്നെ വരണ്ടേ? ഈ പറയുന്ന മുഹമ്മദ് റിയാസ് ഒരു കഴിവ് കെട്ടവനാണെന്നോ കഴിവ് ശേഷി ഇല്ലാത്തവനാണെന്നോ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള കഴിവുകളുണ്ട്, യുവജന പ്രസ്ഥാനങ്ങളിൽ അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം നിൽക്കുന്ന ലെവലിലേക്ക് ഒരൊറ്റ അടിക്ക് അദ്ദേഹം എങ്ങനെ ഉയർന്നു എന്നത് എനിക്ക് പലപ്പോഴും സംശയാസ്പദമാണ്. അദ്ദേഹം മന്ത്രി ആയിക്കോട്ടെ, റെപ്രസെന്റേറ്റീവ് എന്ന നിലയ്ക്ക് യൂത്തിന്റെ, പക്ഷെ അതിലപ്പുറം ഒറ്റയടിക്ക് മന്ത്രിയാകുകയും അപ്പം തന്നെ സെക്രട്ടേറിയറ്റ് മെമ്പർ ആവുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു രീതി അന്നും ഇന്നും ഞാൻ എനിക്കുള്ള വിമർശനം പബ്ലിക്കായി പറഞ്ഞിട്ടില്ലെങ്കിലും ലീഡർഷിപ്പിലൊക്കെ നമ്മൾ ഉള്ളുവർന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു റിയാസ് മതിയോ എന്ന് പാർട്ടി അണികൾ ചിന്തിക്കണമെന്ന് പി വി അൻവർ പറഞ്ഞതിൽ എന്താണ് യഥാർത്ഥത്തിൽ താങ്കൾ ഉദ്ദേശിക്കുന്നത്? എങ്ങനെ ഒരു റിയാസ് മതിയോ എന്ന് പാർട്ടി അണികൾ ചിന്തിക്കണമെന്ന് ഇന്നലെ പറഞ്ഞു, എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഉദ്ദേശം, എന്താണ് ഉദ്ദേശിക്കുന്നത് താങ്കൾ അതുകൊണ്ട്? അങ്ങനെയാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഈ എന്താ പറയാ, ഈ പി ശശിയെയും ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാറിനെയും ഒക്കെ ഈ വാരിപ്പുണർന്ന് നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന്, എന്തിനു വേണ്ടി? പി ശശിയുടെ മാതൃകാ പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ വിസ്തരിച്ചു. ഈ എ ഡി ജി പി അജിത് കുമാർ എല്ലാം പോട്ടെ, അദ്ദേഹം സ്വത്ത് സമ്പാദിച്ച ഡോക്യുമെന്റുകളാണ് കൊടുത്തത്. ഒരു മണിക്കൂർ കൊണ്ട് അത് പരിശോധിച്ചിട്ട് സസ്പെൻഡ് ചെയ്യാം. മറ്റതൊക്കെ സ്വർണ്ണം ബാക്കിയൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം വിചാരിക്കുക. ഒരു നടപടി സ്വീകരിച്ചില്ലല്ലോ, എന്താ ചെയ്തത്? വിജിലൻസ് അന്വേഷണത്തിന് 6 മാസം സമയം കൊടുത്തു. ഇതൊക്കെ ആർക്കാ മനസ്സിലാവാത്തത്? ഏത് ചെറിയ സ്കൂളിൽ പോകുന്ന നഴ്സറി പോകുന്ന കുട്ടിക്ക് മനസ്സിലാവില്ലേ? അപ്പൊ ഇതൊന്നും ഈ സി എം എടുക്കേണ്ട നിലപാടല്ല. ഇതായിരുന്നില്ല ബഹുമാനപ്പെട്ട സഖാവ് പിണറായി വിജയന്റെ സ്റ്റാൻഡ് മുൻകാലങ്ങളില്. ഇനി ഈ സ്റ്റാൻഡൊക്കെ എങ്ങനെ പൊടുന്നനെ മാറിയത്? ആർക്ക് വേണ്ടിയിട്ടാ, എന്തിനു വേണ്ടിയിട്ടാ? ഈ ചോദ്യങ്ങളൊക്കെ ഈ എയറിൽ നിൽക്കല്ലേ. ഇതിനൊക്കെ മറുപടി പറയേണ്ടി ഇനി വരുന്ന ആരാ? പാർട്ടിയാണ്. അതിന് എന്റെ നെഞ്ചത്ത് കയറിയിട്ടൊരു കാര്യമില്ല. പി വി അൻവർ ഞായറാഴ്ച അവിടെ പ്രവർത്തകരെ വിളിച്ചു ചേർക്കുകയാണ്, പൊതുയോഗമാണ്, താങ്കളുടെ നിലപാട് വിശദീകരിക്കാൻ പോവുകയാണ്. എന്താണ് പി വി അൻവറിന് ഇനി മുന്നോട്ടുള്ള വഴികൾ, ആലോചനകൾ? അത് നമുക്ക് ഞാൻ മുന്നോട്ട് ഒരുപാട് വഴികളുണ്ട്, എനിക്ക് ഒരുപാട് വഴികളുണ്ട്. പക്ഷേ അത് ഞാൻ ഉയർത്തിയ വിഷയങ്ങളിൽ ഈ രാജ്യത്ത് പ്രത്യേകിച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സെക്യുലർ സ്വഭാവം, ആ സെക്യുലർ സ്വഭാവം നഷ്ടപ്പെടുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ, ഈ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വേറെ പല രീതിയിലും കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് എത്തുന്ന വിഷയങ്ങൾ, ഇങ്ങനെ സാമൂഹ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഈ മലയോര കർഷകർ ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഇതൊന്നും ഇവിടെ ടേക്കപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ അതൊരു ഭരണകക്ഷി എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഉന്നയിച്ചിട്ട് പോലും താങ്കൾക്ക് നീതി കിട്ടാത്ത വിഷയങ്ങളാണ് ശ്രീ പി വി അൻവർ. ഇത് സി പി എം ആണ്. പിണറായി വിജയനെതിരെ പരസ്യ നിലപാടെടുത്തവർക്കൊക്കെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ശ്രീ പി വി അൻവറിന് മുമ്പിൽ ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. അല്ല, അതൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ
ഞാൻ നാളെ ഞാൻ തകർന്നു പോകുമെന്ന് പേടിച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയതോ നാളെ എന്തെങ്കിലും നേടണമെന്ന് വിചാരിച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ഇറങ്ങിയതോ അല്ല. അതുകൊണ്ട് എനിക്ക് തകർച്ചയാണ് വിധിയെങ്കിലും നടപ്പിലാകുന്നത്. എന്നാലും ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുവെന്ന് എനിക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ പോരാട്ടം തുടരും, അതിന് യാതൊരു തർക്കവുമില്ല. അടിസ്ഥാനപരമായിട്ട് ഈ നാട്ടിലെ പൊതുവായ വിഷയങ്ങളിൽ ഇതുവരെ ഭരണകക്ഷി ടേക്കപ്പ് ചെയ്യാത്ത ചില വിഷയങ്ങളുണ്ട്, പലപ്പോഴും ഞാൻ ഉന്നയിച്ചിട്ടുള്ളതാണ്. അതിന് പല സാങ്കേതികത്വം പറഞ്ഞിട്ടും അത് ഏറ്റെടുക്കാതെ പോയ വിഷയങ്ങൾ ഞാൻ ജനങ്ങളായിട്ട് സംസാരിക്കട്ടെ. ഞാനത് ചോദിക്കാൻ കാരണം, ഇതുവരെ വരെ താങ്കളുടെ തോളിൽ കൈയിട്ട് ഏറ്റവും സ്നേഹബന്ധത്തോടെ പെരുമാറിയ മന്ത്രിമാർ നേതാക്കളൊക്കെ ഉള്ളവർക്ക് ഒറ്റ ദിവസം കൊണ്ട് പി വി അൻവർ വെറുക്കപ്പെട്ടവനായി മന്ത്രിമാരുടെ ഇന്നലത്തെ സോഷ്യൽ മീഡിയ ഭാഷ താങ്കൾ കണ്ടതാണ്. താങ്കളുടെ സ്വന്തം ജില്ലയിലെ ജില്ലാ സെക്രട്ടറിക്ക് ഒറ്റ രാത്രി കൊണ്ട് താങ്കൾ സ്വർണ്ണക്കടത്തുകാരനുമായി. അതാ സാധുവിനെ വിവരമില്ലാത്തതുകൊണ്ട്. അയാൾ ഒരു വളരെ സാധുവായിട്ടുള്ള ഒരു മനുഷ്യനാണ് ജില്ലാ സെക്രട്ടറി. പാവണം, അതാരെങ്കിലും എഴുതി കൊടുത്തതായിരിക്കും. അദ്ദേഹം അങ്ങനെ പറയുന്ന അഭിപ്രായം എനിക്കില്ല. ഇത് എഴുതി കൊടുത്ത ചിലപ്പോൾ അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല. ആ തറവാട്ടുമുറ്റം തിരുന്നുകൊണ്ട് സംസാരിച്ച കൂട്ടത്തിൽ ഒരുപാട് രാഷ്ട്രീയം താങ്കൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നലെ താങ്കൾ പറഞ്ഞൊരു വാചകം, ഈ വാർത്താ സമ്മേളനത്തിന് മുമ്പ് പോലും ഞാൻ അറസ്റ്റിലാകുമെന്ന് ഭയന്നു, രാത്രി 2 മണിക്ക് ഒരാൾ പെരുമാറ്റം കേട്ട് നോക്കുമ്പോൾ 2 പോലീസുകാരുണ്ടായിരുന്നെന്ന്. അത്ര കടുത്ത സർവൈലൻസിലും ഭീഷണിയിലുമാണോ പി വി അൻവർ ഈ ഭരണകൂടത്തിന് കീഴിൽ ഇപ്പോൾ? അല്ല, അതെനിക്ക് ഇന്നലെ കാര്യത്തിൽ ആശങ്ക ഉണ്ടായിരുന്നു. കാരണം എന്താറിയോ, ഇന്നലത്തെ ആ സ്വർണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരു വിഷയം വരുമോ എന്നുള്ള ഭയം എനിക്ക് ഭയമല്ല, ഒരു ബേജാറുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നലെ സത്യം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞു. ഇനി എന്നെ അറസ്റ്റ് ചെയ്താൽ എനിക്കൊരു കുഴപ്പമില്ല, ഇനി ഒരു ജയിലടിച്ചോട്ടെ. എന്നെ കള്ളക്കടത്തുകാരുടെ സംഘത്തിന്റെ നേതാവാക്കിയിട്ട് പിണറായി വിജയൻ ജയിലിലടക്കാമെന്നുള്ള മോഹം, അത് പൊതുസമൂഹത്തോട് പറയാനൊരു ചാൻസ് എനിക്ക് കിട്ടിയല്ലോ. ഇനി അവരെന്തോ ചെയ്യട്ടെ, നമുക്ക് നോക്കാം. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇനി ആ അത്തരം വിഷയത്തിലുള്ള എന്താ പറയാ ആദ്യം കാര്യങ്ങളും അത് എനിക്ക് അവസാനിച്ചിരിക്കുന്നു. ഇന്ന് ആ കൊണ്ടോട്ടിയിലെ സ്വർണ്ണപ്പണിക്കാരനുണ്ട് അപ്രൈസർ ഉണ്ണി, ഇവനൊന്നുമില്ല, വളരെ സാധുവാണെന്നാ പോലീസ് പറയുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് അവനുണ്ടാക്കിയ കോടികളുടെ ആസ്തി ഈ കൊണ്ടോട്ടി അങ്ങാടിയിലുള്ളത്, ബാംഗ്ലൂരിലും ദുബായിലൊക്കെ ഉണ്ട്. അത് നമ്മള് ബാംഗ്ലൂരിലേക്ക് ഒരു ടീമിനെ വിട്ടത് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ സംഭവമുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കൊണ്ടോട്ടി പരിസരത്ത്, എയർപോർട്ട് പരിസരത്ത് ഈ ഉണ്ണി വാങ്ങിക്കൂട്ടിയ സ്വത്ത് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അത് നേരിട്ട് ബോധ്യപ്പെടാനും മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്താനും അൻവർ ഇന്ന് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ, താങ്കൾ പോരാട്ടം നിരത്തിലിറങ്ങി സ്വന്തം കാലിൽ നിന്ന് സ്വന്തമായി നോക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു കാര്യം കൂടി ശ്രീ പി വി അൻവർ, ഇന്നലെ UDF യോഗം ഓൺലൈനായി ചേർന്നു, അവർ ചർച്ച ചെയ്തത് പി വി അൻവർ ഉയർത്തിവിട്ട വിഷയമാണ്. താങ്കളെ ഇപ്പോൾ പൊളിറ്റിക്കലി അവർ ഓണപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് താങ്കൾക്കും അറിയാം, പക്ഷെ എങ്കിൽ പോലും അൻവർ ഉയർത്തിയ വിഷയങ്ങളെ മറുപാളയത്ത് പ്രതിപക്ഷം ഗൗരവത്തോടെ കാണുന്നു. എന്തെങ്കിലും കൂടിക്കാഴ്ചകൾ, ചർച്ചകൾ, ആശയവിനിമയങ്ങൾ, അത്തരം സാധ്യതകളൊക്കെ താങ്കളുടെ മുമ്പിലുണ്ടോ, അത് അടഞ്ഞ അധ്യായമാണോ? ഞാനതൊന്നും ഇപ്പൊ എനിക്കിപ്പോ അതിന്റെ സമയമല്ല. ഞാൻ എന്റെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ചല്ല എന്റെ വിഷയം. ഞാൻ ഉന്നയിച്ച വിഷയങ്ങള് അത് സജീവമായി സമൂഹത്തിന്റെ മുമ്പില് പൊതു ചർച്ചക്ക് കൊണ്ടുവരിക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തെ കുറിച്ച് എനിക്കൊരാദിയില്ല. ഞാൻ ഈ ഒരാളും ഇല്ലാത്ത കാലത്ത് ഈ 2 കാലിൽ ഈ ഭൂമിയിലൂടെ നടന്നു പോയവരാണ്. അത് ഇനിയും നടന്നു പോകാൻ എനിക്കതിന്റെ ശേഷിയുണ്ട്, അതിനുള്ള മനസ്സുണ്ട്. അതുകൊണ്ട് അതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല. അൻവറിനെതിരെ ഒരു പരാതി കിട്ടാൻ കാത്തു നിൽക്കുന്നു എന്നാണ് ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്ത. കൊടുക്കുമെന്ന് ഭയമുണ്ടോ? എത്ര പരാതി അവിടെ കിടക്കുന്നുണ്ട്. അത്യാവശ്യം അവർക്ക് പൊക്കാനുള്ള സാധനമൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ, പൊക്കട്ടെ എന്ന്. സാറില്ല, ഓക്കെ. ഒരു ഒറ്റ കാര്യം കൂടി അവസാനമായി, ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം താങ്കൾക്ക് വരുന്ന പ്രതികരണങ്ങൾ, അത് CPMന്റെ അണികളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും ഉണ്ടെന്ന് ഒരിക്കൽ താങ്കൾ പറഞ്ഞിരുന്നു. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഉണ്ടായ പ്രതികരണങ്ങൾ എന്തൊക്കെയായിരുന്നു? അറിയില്ല, ഞാൻ ഒന്നും നോക്കിയിട്ട്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലത്തെ ശേഷം വാർത്തകളും ഫേസ്ബുക്കിലെ എന്താ പറയാ കമന്റ്സ് ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല. നോക്കാം, അതിന് തിരക്കില്ലല്ലോ, അതവിടെ ഉണ്ടാവുമല്ലോ. ഇന്നിപ്പോ ദില്ലിയിലെ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ താങ്കൾ ഏറ്റവും ദുർബലനായ പാർട്ടി സെക്രട്ടറി എന്നാണ് MV ഗോവിന്ദനെ വിശേഷിപ്പിച്ചത്. അദ്ദേഹമാണ് ഇന്ന് താങ്കളെ പ്രതിരോധിക്കാൻ പോകുന്നത് വാർത്താ സമ്മേളനത്തിൽ. അല്ല, അദ്ദേഹം ദുർബലനാണ് എന്നൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. അത് നിങ്ങളുടെ ഭാഷയാണ്. ഞാൻ പിണറായി കോടിയേരി സഖാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്ന ഒരു ചോദ്യം. ഒരു നിവൃത്തികേടെന്ന് താങ്കൾ ഇന്നലെ പറഞ്ഞു. MV ഗോവിന്ദന്റെ നിവൃത്തികേട്, ദുർബലൻ എന്നുള്ള വാക്കല്ല, നിവൃത്തികേടെന്നാണ് താങ്കൾ പറഞ്ഞത്. അതെ 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 അതെ, നിവൃത്തികേടാണ്, അയാളെ നിസ്സഹായതയാണ്. നിവൃത്തികേടിനേക്കാളും നല്ലത് നിസ്സഹായത എന്ന വാക്കാണ്, അതാണ് സത്യം. ഓക്കെ, അപ്പൊ രാവിലെ ഇത്രയും സമയം സംസാരിച്ചതിന് വളരെ നന്ദി.
പി വി അൻവർ ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇനി നേരിട്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് പോരാടുന്നു, ഞായറാഴ്ച മുഴുവൻ പേരെയും വിളിച്ചുകൂട്ടി നിലപാട് വിശദീകരിക്കുന്നു എന്നുള്ളതാണ്.